ക്ഷീരോത്പാദന രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. പല കർഷകരും ഈ രംഗം ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോഴും ചിലരെങ്കിലും വളരെ വിജയകരമായി പാൽ ഉൽപ്പാദിപ്പിക്കുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് ഉടുമ്പന്നൂർ സ്വദേശിയായിട്ടുള്ള ഷൈൻ എന്ന ക്ഷീര കർഷകൻ. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ക്ഷീര സഹകാരി പുരസ്കാരം ലഭിച്ച ഒരാൾ കൂടിയാണ്. ലാഭകരമായിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു? തീർച്ചയായിട്ടും. എത്ര പശുക്കളാണ്? ഏകദേശം 300 പശുക്കളാണ് നിലവിലുള്ളത്. എങ്ങനെയാ രാവിലത്തെ ഒരു പരിപാടികളൊക്കെ? എങ്ങനെയാ രാവിലെ നമ്മൾ ഇത് പിന്നെ 1 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ കാലിത്തീറ്റയും എല്ലാം കൊടുത്ത് ചാണകമെല്ലാം വാരി കുളിപ്പിച്ചതിന് ശേഷമാണ് കറവ നമ്മൾ ചെയ്യുന്നത്. കറവയ്ക്ക് ശേഷമാണ് നമ്മൾ പുല്ലും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തീറ്റയായിട്ട് കൊടുക്കണം. കഴിഞ്ഞ് ഏകദേശം നമ്മൾ രാവിലത്തെ പരിപാടികളെല്ലാം ഒരു എന്നാ ഒരു 7 മണിക്ക് മുന്നേ തന്നെ രാവിലെ മൊത്തം തീറ്റ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിടും. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് വീണ്ടും 1 മണിക്കാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തന്നെ തീറ്റ കൊടുക്കുന്നു, ചാണകം വാരി കുളിപ്പിച്ചതിന് ശേഷം കറക്കുന്നു. പിന്നെ നമ്മൾ പുല്ലും പൈനാപ്പിളും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അരിഞ്ഞു കൊടുക്കുന്നു. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എണീറ്റ് 2 മണിയാകുമ്പോഴാണ് നമ്മൾ മെഷീൻ വെച്ച് കറക്കാൻ തുടങ്ങുന്നത്. എത്ര പശുക്കളുണ്ട്? എത്ര പാൽ ഉൽപ്പാദനം? ഏകദേശം ഇപ്പം നമുക്ക് കറക്കുന്ന പശുക്കൾ ഏകദേശം 230 പശുക്കളാണ്, കറവയുള്ള പശുക്കൾ. അതിൽ നിന്ന് നമ്മൾ ഏകദേശം 2600 മുതൽ 3000 ലിറ്റർ വരെ ഇടയ്ക്ക് പാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ 2000 ലിറ്റർ പാൽ നമ്മൾ മിൽമേൽ സംഘത്തിൽ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1600 ലിറ്റർ പാൽ നമ്മൾ ലോക്കൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി പുല്ല് കൂടുതൽ നൽകാതെ പൈനാപ്പിളിൻ്റെ പോളെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രീതി, അതല്ലേ? അതെ, തന്നെ. നമ്മളിപ്പോൾ വേറെ എന്ത് തീറ്റ ചെലവിനേക്കാളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൈനാപ്പിള് നമ്മൾ ചാപ്പ്കെട്ടൽ ഉപയോഗിച്ച് പശുവിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് എക്സ്പെൻസും കുറവുണ്ട്. നമ്മൾ പൈനാപ്പിള് കൊടുക്കുമ്പോൾ നമുക്ക് പാലും കൂടുതൽ ഉൽപ്പാദനമുണ്ട്. മറ്റ് കർഷകരൊക്കെ ഈ ക്ഷീര കർഷകരെ സംബന്ധിച്ച് പലരും ഇത് പശു വളർത്തൽ തന്നെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളോട് എങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഈ പാൽ ഉൽപ്പാദനം കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ഉപദേശം നൽകാൻ കഴിയും? അതായത് നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ പശു വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ 10 പശു നമ്മൾ വളർത്തുമ്പോൾ ഒരു ആവറേജ് പാല് നമ്മളൊരു 10 ലിറ്റർ ഒരു 13 ലിറ്റർ ഒരു പശുവിന് 10 ലിറ്റർ മുതൽ 13 ലിറ്റർ അല്ലെങ്കിൽ ആവറേജ് പാൽ നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ സിമ്പിൾ ആണെങ്കിൽ പോലും 10 പശുവിൽ നിന്ന് 100-130 ലിറ്റർ പാല് ആവറേജ് ഉണ്ടാകണം. ഒരു ദിവസം ഉണ്ടായാൽ പോലെ അത് ആവറേജ് ഉണ്ടാകണം. അപ്പോൾ ആ ആവറേജ് ഉണ്ടാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിലുള്ള പശുക്കളെ കുറച്ച് പശുക്കൾ കറവയും ചെനയും അതുപോലെ കറവിട്ട് അതെല്ലാം ഒരു അതായത് നമ്മൾ ചെന പിടിപ്പിക്കുന്നതിന് ആ പശുക്കളെ കറക്റ്റ് തന്നെ 3-ാം മാസത്തിന് മുന്നേ തന്നെ നമ്മൾ പശു പ്രസവിച്ചിട്ട് അതിനെ കുത്തിവെച്ച് നമ്മൾ ചെന പിടിപ്പിച്ച് വീണ്ടും അത് പ്രസവത്തിൻ്റെ ഒരു രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഒരു ആവറേജ് പാൽ നമുക്ക് ഒരു ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ 100-130 എന്നുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ 10 പശുവിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏകദേശം 90% ആൾക്കാരും പരാജയപ്പെട്ടു പോകുന്നത് ഈ പാൽ മെയിൻറ്റെയിൻസ് ശരിയാകാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആദ്യമായിട്ടാണോ പുരസ്കാരം കിട്ടുന്നത്? അല്ല, എനിക്ക് ഇതിനു മുന്നിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സംസ്ഥാന അവാർഡും പിന്നെ ദേശീയ പുരസ്കാരം 4 മാസങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇതിൻ്റെ തന്നെ ക്ഷീര സഹകാരി അവാർഡ് മേഖലാ തലത്തിലുള്ളത് ഇതിന് മുന്നേ 2017-18 വർഷത്തിൽ കിട്ടി. പുരസ്കാരം മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ്? തീർച്ചയായും. ഇങ്ങനെയുള്ള അവാർഡുകൾ നമ്മൾക്ക് കിട്ടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാകുന്നുണ്ട് നമ്മൾ. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വിജയകരമായിട്ടുള്ള കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ക്ഷീര മേഖല ഉപേക്ഷിച്ചു പോകുന്ന കർഷകരുണ്ട്. അവർ ശാസ്ത്രീയമായി ഈ പാലുൽപാദന രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സംവിധാനം ഒരു ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് മികച്ച വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിന് ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം. ഉടുമ്പന്നൂരിൽ നിന്ന് ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.